യുവതലമുറ ജാതിമതാന്ധതയിൽ തളയ്ക്കപ്പെട്ടതായി പ്രശസ്ത സാഹിത്യകാരനും സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ പെരുമ്പടവം ശ്രീധരൻ പറഞ്ഞു. ക്രിക്കറ്റ്, ജാതി, മതം, ഇന്റർനെറ്റ് എന്നിവയിൽ പുതിയ തലമുറ വല്ലാതെ ആകൃഷ്ടരായിപ്പോയി. ഇത് ദൗർഭാഗ്യകരമാണ്. ഇതോടെ സാമൂഹിക നവീകരണത്തിന് പുതിയ ചേരിയില്ലാത്ത അവസ്ഥയുണ്ടായി. വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ശേഷം ആദ്യ പ്രതികരണം എന്ന പോലെ മലനാട് ന്യൂസ് ചാനലിനോട് സംസാരിക്കുകയായിരുന്നു പെരുമ്പടവം. അവർക്ക് രാഷ്ട്രീയവും ക്രിക്കറ്റും സിനിമയും ജാതിയും മതവും ഒക്കെ ആയി മാറിപ്പോകുന്നു. അതൊരു ദൗർഭാഗ്യമാണ്. ഇതെല്ലാവരെ കുറിച്ചുള്ളൊരു ആരോപണമല്ല ഞാൻ പറയുന്നത്. ഭൂരിഭാഗവും അങ്ങനെ ആയിപ്പോകുന്നു എന്നുള്ളതാണ് വേദനാജനകമായൊരു കാര്യം. നല്ല വായനയും യുവതലമുറയ്ക്കില്ല, നല്ല കൃതികൾ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ സവിശേഷ സൗന്ദര്യം ആസ്വദിക്കുവാനാണ് ആളില്ലാത്തത്. പക്ഷേ വായന ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ലെന്ന ശുഭകരമായ സൂചനയും സാഹിത്യ അക്കാദമി അധ്യക്ഷൻ നൽകി. ഒരു ന്യൂനപക്ഷം ഇപ്പോഴും വായനയുടെ ശയ്യാസുഖത്തിലാണ്. ലോകത്തെവിടെയും ഇതു കാണാം. സാഹിത്യകൃതികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അതിന്റെ ലാവണ്യ അനുഭവം സാഹിത്യമാക്കുവാൻ നമുക്കിപ്പോഴും നല്ല സഹൃദയരുണ്ട്. ഇതിനാലാണ് കൃതികൾ ചൂടപ്പം പോലെ വിറ്റുപോകുന്നത്. വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും സാഹിത്യകൃതികളിലൂടെ ആത്മസഞ്ചാരം നടത്തി അതിൻ്റെ ലാവണ്യാനുഭവങ്ങൾ സ്വാംശീകരിക്കുകയും ചെയ്യുന്ന വായനയുടെ ഒരു ന്യൂനപക്ഷം മലയാളത്തിനുണ്ട്. എനിക്കറിയാമത് വായനക്കാർ ഇല്ലാതെയായിട്ടില്ല, വായന മരിച്ചിട്ടില്ല, വായന തിരിച്ചു വരികയാണ്. അത് മലയാളത്തിന് മാത്രമല്ല, ലോകത്തെല്ലായിടത്തും വായന തിരിച്ചു വരികയാണ്. അവർ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് മാറി ലൈബ്രറികളിലേക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്നു, പുസ്തകങ്ങളിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഒരു സങ്കീർത്തനം പോലെ എന്ന കൃതി 12 വർഷം കൊണ്ട് 1.5 ലക്ഷം കോപ്പികളാണ് വിറ്റുപോയത്. എൻ്റെ കാര്യം തന്നെ പറയാം, എന്നെ വെച്ച് കുറേ പറയുന്ന ഒരു ന്യായീകരണം ശരിയാവുമെന്ന് എനിക്ക് തോന്നണില്ല. അതൊരു പൊതു മാനദണ്ഡമാക്കേണ്ട കാര്യമില്ല. എങ്കിലും എൻ്റെ ഒരു അനുഭവം ഒരു സങ്കീർത്തനം പോലെ 12 വർഷം കൊണ്ട് അത് 1.5 ലക്ഷം കോപ്പിയിലെത്തുക എന്ന് പറഞ്ഞാൽ ഈ മലയാളികൾ വായനയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ്. വായന നഷ്ടപ്പെട്ടിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, ആ അവസ്ഥയിൽ നിന്ന് വായനയിലേക്ക് മലയാളികൾ തിരിച്ചു വന്നിരിക്കുന്നു, തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അരുവിയുടെ 3-ാം പ്രാവന്ത കൃതിക്ക് വേണ്ടത്ര വായന ലഭിക്കാതെ പോയി എന്ന സങ്കടവും പെരുമ്പടവം മലനാട് ന്യൂസിലോട് പങ്കുവച്ചു. ആരും പറയും, നിർഭാഗ്യവശാൽ ആരും ഓർമ്മിക്കുകയോ പറയുകയോ ചെയ്യുന്നില്ല, അരൂപിയുടെ 3-ാം പ്രാവ് എന്ന് പറഞ്ഞ എൻ്റെ ഏറ്റവും മികച്ച നോവൽ അതാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. നരേന്ദ്രപ്രസാദിനെ പോലെയുള്ള നിരൂപകന്മാർ പറഞ്ഞത് പെരുമ്പടവത്തിൻ്റെ ഏറ്റവും മികച്ച നോവൽ ഒരു സങ്കീർത്തനം പോലെയല്ല, അരൂപിയുടെ 3-ാം പ്രാവാണെന്ന് പറയുന്നത്. കാരണം അത് മാറിയ കാലത്തിൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ എന്തായിരിക്കും അനുഭവം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിചാരമാണ് അരൂപിയുടെ 3-ാം പ്രാവ്. ഒരു ക്രിസ്തു അനുകരണം, ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയാവുന്ന ഒന്ന് ആ നോവലിലെ കഥാപാത്രമായ ആൻഡ്രൂ സേവറിൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ അത് ഈ ഒരു സങ്കീർത്തനം പോലെ ഇങ്ങനെ കയറി അങ്ങോട്ട് മൂടിക്കിടക്കുന്നതുകൊണ്ട് ഇതൊന്നും ആളുകൾ ഓർക്കുന്നില്ല. അതിന് വായനക്കാരുണ്ട്, അതിനെ തിരിച്ചറിയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും മികച്ച നോവൽ എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ മൂല്യങ്ങളെ മാനവിക മൂല്യങ്ങളായി കാണുന്ന ഒരു ദർശനം ഞാൻ അവതരിപ്പിച്ച അരൂപിയുടെ 3-ാം പ്രാവുണ്ട്. തന്റെ നിലപാടിൽ ദാർശനികതയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കിയ പെരുമ്പടവം കലയ്ക്ക് കലയുടേതായ ഒരു ആധ്യാത്മികതയുണ്ടെന്ന് വിശദീകരിച്ച് നൽകി. അത് മതപരമല്ല, ദാർശനികമായ ഒരു മാറ്റം. അത് കലയ്ക്ക് കലയുടേതായ ഒരു ആധ്യാത്മികതയുണ്ട്. ഇതാരും അങ്ങനെ പറയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്കിത് പറയേണ്ടിയിരിക്കുന്നു, കലയ്ക്ക് കലയുടേതായ ഒരു ആധ്യാത്മികതയുണ്ട്. അതിന് മതപരമായ അർത്ഥമൊന്നുമില്ല. അത് കലാപരമായ ഒരനുഭൂതിയുടെ സാന്ദ്രതയാണ്. അത് എല്ലാവരുടെ എഴുത്തുകളിലും കാണും. മാനവികതയാണ് ദൈവികതയുടെ അടിസ്ഥാനമെന്നും പെരുമ്പടവം നിലപാട് തിരുത്തി. മാനവികതയാണ് ഈ ദൈവികതയുടെ അടിസ്ഥാനം, അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. മനുഷ്യനെ സ്നേഹിക്കാതെ ഒരു വിശ്വാസവും നിലനിൽക്കാൻ പോകുന്നില്ല. താനൊരു കഥയെഴുത്തുകാരനാണെങ്കിലും കവിതയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് വള്ളത്തോൾ പുരസ്കാരത്തോട് പ്രതികരിച്ചു. എഴുതുന്നത് കഥയും നോവലും ഒക്കെ ആണെങ്കിലും കവിതയാണ് എനിക്കിഷ്ടം. കുട്ടിക്കാലത്ത് കുമാരനാശാൻ്റെയും വള്ളത്തോളിൻ്റെയും ഉള്ളൂരിൻ്റെയും ചങ്ങമ്പുഴയുടെയും ഒക്കെ കവിതകൾ വായിച്ച് ആ വായനയുടെ അടിസ്ഥാനത്തിലാണ്, ആ വായനയുടെ പ്രേരണയിലാണ് എൻ്റെ മനസ്സ് കവിതയിലേക്കും കഥയിലേക്കും നോവലിലേക്കും ചാഞ്ഞത്. പുതിയ കൃതിയുടെ രചന നൽകുന്ന മരണസദൃശമായ സംഘർഷത്തിലാണ് താനിപ്പോഴെന്ന് പറഞ്ഞുകൊണ്ടാണ് പെരുമ്പടവം സംഭാഷണം അവസാനിപ്പിച്ചത്. ഈ ഹൃദയത്തിന് ഇങ്ങനെ തീ പിടിച്ച പോലെ ഒരു അനുഭവമാണ് എഴുത്ത്.
എഴുത്തത്ര ലളിതമായ കാര്യമൊന്നുമില്ല. മരണസദൃശമായ ഒരു വേദന എന്ന് എഴുത്തുകാരന് തോന്നും, എങ്കിലും അതൊരു ബലി തന്നെയാണ്, വേണമെങ്കിൽ പറയാം ഒരു ദിവ്യബലി. ഇന്റർനെറ്റ് പ്രളയത്തിൽ നിൽക്കുന്ന യുവതലമുറയുടെ മുന്നിൽ എന്തുമാത്രം എഴുതണം ഇനി? അതൊക്കെ അവർ ആസ്വദിച്ചോ. ഏത് ഇന്റർനെറ്റും യാന്ത്രികതയും ഒടുവിൽ മനുഷ്യ ഹൃദയത്തിനകത്ത് വന്നേ അതിൻ്റെ ഒരു യാത്ര അവസാനിക്കുള്ളൂ. അത് സ്വസ്ഥമായി തീരുന്നത് ആ അന്വേഷണം മനുഷ്യ ഹൃദയത്തിൽ തന്നെയാണ്, മനുഷ്യ വികാരങ്ങളിലാണ്, മനുഷ്യ ബന്ധങ്ങളിലാണ് തിരിച്ചു വരും. യാന്ത്രികത അതിൽ നിന്ന് വേറിട്ടൊരു അനുഭവത്തിലേക്ക് അത് വരും. പുനവൂർ സജീവ്, ന്യൂസ് ബ്യൂറോ, റാന്നി.